നമസ്കാരം. നിങ്ങൾ ഈ പ്രാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അരി ആഹാരമാണെന്ന് പറയും. ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്ന കേൾക്കാം, അരി ആഹാരം കഴിക്കുന്ന ഞങ്ങൾക്കിതൊക്കെ അറിയാം, അരി ആഹാരം കഴിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കൊള്ളട്ടെ. അരി ആഹാരം കഴിക്കുന്നവർ മനസ്സിലാക്കുക, അരിയിൽ അടങ്ങിയേക്കുന്ന ഒരു പോയിസനെ പറ്റി കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ലായിരിക്കാം. അത് നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നേരെ ഗൂഗിളിൻ്റെ വാതായനത്തിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യും. അവിടെ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾക്കും പരിഹാരം കാണുന്നതാണ്. റിസർച്ചുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള അവലോകനങ്ങളും അവരുടെ റിപ്പോർട്ടുകളും അതിലുണ്ട്. സുഹൃത്തുക്കളെ, വിശ്വസിക്കുക, നിങ്ങൾ കഴിക്കുന്ന ഈ അരി ആഹാരത്തിൽ പോയിസൺ ഉണ്ട്, ആർസനിക് എന്ന പോയിസൺ ഉണ്ട്. അത് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഒരു സാധനമാണ്. സാധാരണഗതിയിൽ ആൾക്കാർ പറയും, ഓക്കെ, ഇത് നല്ലവണ്ണം വാഷ് ചെയ്താൽ എല്ലാം പോകുമെന്ന്. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. വാഷ് ചെയ്യാം, അരി നല്ലപോലെ വാഷ് ചെയ്യാം ഒക്കെ ചെയ്യാം, പക്ഷേ അതിനൊരു വലിയ ഒരു മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ പല റിസർച്ചേഴ്സും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിലൊരു കാര്യം നമ്മൾ പറയാൻ ഇവിടെ ഷെയർ ചെയ്യാം ഞാൻ. ഈ അരി എന്ന് പറയുന്ന സാധനം നമ്മൾ തലേ ദിവസം തന്നെ ആവശ്യമുള്ള അരി വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഇത് കുറേ കണ്ടൻറ്റുകൾ, ഈ ആർസനിക് കണ്ടൻറ്റുകൾ കുറേ ഒരു 70% എങ്കിലും അതിൽ നിന്നും നമ്മൾക്ക് ഇതിൻ്റെ സൊല്യൂഷനാണ് പറയുന്നത് കേട്ടോ. 70% എങ്കിലും ഈ ആർസനിക്കിൻ്റെ കണ്ടൻറ്റ് നമ്മൾക്ക് എടുത്ത് കളയാൻ പറ്റും. പിന്നെ നമ്മൾ വീണ്ടും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഇത് ഒരിക്കലും പ്രഷർ കുക്കറിൽ അരി വേവിച്ച് കഴിക്കരുത്. കാര്യം പ്രഷർ കുക്കറിൽ അരി വേവിച്ച് കഴിക്കുമ്പോൾ അത് ഡീപ്പായിട്ട് അതിൻ്റെ വെള്ളം വറ്റുകയും അത് നമ്മൾ അതേപോലെ നല്ല പ്രോട്ടീനാണ്. നമ്മൾ ഈ ബ്രൗൺ അരി കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഇത് നല്ല പ്രോട്ടീനാണ്. പ്രഷർ കുക്കറിൽ കഴിക്കുമ്പോൾ ഈ കഞ്ഞിവെള്ളം ഒക്കെ നമുക്ക് നേരെ ഈ അരിയിലേക്ക് കയറി സ്റ്റിക്ക് ചെയ്ത് അത് കൃത്യമായിട്ട് നമുക്കൊരു പ്രോട്ടീൻഡ് ഫുഡാണെന്ന് വിചാരിക്കുന്നത്. അത് ഇറ്റ് ഇസ് എ ഡേഞ്ചറസ് ഫുഡ് എന്ന് വേണം തന്നെ പറയാം. അത് ഉറപ്പാണ്. കാര്യം ഇത് ഒരിടത്തും ഡ്രെയിൻ ആയി പോകുന്നില്ല. വെച്ച് നമ്മൾ വാർക്കുന്ന, അതായത് കലത്തിലിട്ട് നമ്മൾ തിളപ്പിച്ച് അത് പല പല ആവർത്തി തിളപ്പിച്ചു ഇട്ട് അത് നമ്മൾ അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോഴും പലരും പറയും, നിങ്ങൾ ഏറ്റവും നല്ല സാധനമാണ് വെളിയിൽ കളയുന്നത്, ഇതിൻ്റെ ഈ സ്റ്റാർച്ച് കണ്ടൻറ്റാണ് നമ്മൾ കഴിക്കുന്നത് എന്ന്. പക്ഷേ അതാണ് സുരക്ഷിതം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കഴിക്കുന്ന ഇത്രയും നേരം ഇതൊരു സ്റ്റേക്ക് ഒരു സ്ലോ പോയിസൺ പോലെയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഡെയിലി കഴിക്കുന്ന അരിയിൽ ഇത്ര ആർസനിക് കണ്ടൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ സിറ്റുവേഷൻ, അതിലൂടെ നമുക്കിത് ആർസനിക് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തായിട്ട് ചിലർക്കത് ഇതായിട്ട് വരാം, അതായത് ഡയബറ്റിക്സ് ആയിട്ട് വരാം, ചിലർക്കത് ക്യാൻസറസ് ആയിട്ട് വരാം, അങ്ങനെ പല വിധത്തിലുള്ള ദൂഷ്യങ്ങളുണ്ട്. ഇതൊരു സ്ലോ പോയിസൺ മാതിരിയെ നമ്മൾ കഴിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അരി ആഹാരമാണ്. അരി കൊണ്ടുള്ള ചോറ്, അരി കൊണ്ടുള്ള കഞ്ഞി, ഇതെല്ലാം അരി ആഹാരമാണ്. അപ്പോൾ ഇതൊരു കാര്യം നിങ്ങൾ ചെയ്യുക, ഇത് നല്ലവണ്ണം അരിയെ നല്ലവണ്ണം കഴുകി, അതായത് ആദ്യം ഒരു തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് വയ്ക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ എടുക്കേണ്ട അരിയാണ്, തലേ ദിവസമേ അത് വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് രാവിലെ എടുത്തിട്ട് അത് ഒരു കലത്തിലിട്ട് തിളപ്പിച്ച് അത് നല്ലവണ്ണം ഊറ്റിക്കളഞ്ഞിട്ട്, തിളച്ച് വരുന്നതിനെ ഒരു 3-4 പ്രാവശ്യം ഊറ്റുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നന്നായിട്ടൊക്കെ ജീവിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ഇതിനെ ഒരു 3-4 പ്രാവശ്യം ഇതിൻ്റെ ഈ വെള്ളം ഊറ്റിക്കളയുക, വാർക്കുക, ഊറ്റിക്കളയുക. നമ്മുടെ നാട്ടിൽ കോട്ടയംകാരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ വാർക്കുക എന്ന് പറയും. അപ്പോൾ അതല്ല ഞാൻ, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ അതിന് അങ്ങോട്ട് അങ്ങനെ ഒരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് തിളപ്പിച്ച ശേഷം ഇതിൻ്റെ വെള്ളം ഡ്രൈ ചെയ്ത് കളയുക. അങ്ങനെ കളഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ അരി കഴിക്കണമെന്ന് അരി ആഹാരം കഴിക്കുന്ന മലയാളി ചിന്തിക്കുക. അല്ലാതെ ചുമ്മാ ഈ സാധനം കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരു സ്ലോ പോയിസൺ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇത് ആർസനിക് എന്ന് പറയുന്ന സാധനം, ഈ ഒരു കണ്ടൻറ്റ്. അപ്പോൾ ചോദിക്കും, പണ്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ജീവിച്ച സുഹൃത്തായിരുന്നു?
പണ്ടുള്ള ആൾക്കാർ ജീവിച്ച സമയത്ത് അന്ന് ആർസനിക് ഫിക്സ് ചെയ്യുന്ന ഒരു 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 ബാക്ടീരിയ ഉണ്ടായിരുന്നു, ആർസനിക് ഫിക്സിങ് ബാക്ടീരിയ. അത് അന്ന് ഉണ്ടായിരുന്നു, ഇന്ന് അതില്ല. നമ്മളുടെ നമ്മൾ നല്ല ഗുണം കൊണ്ട് അതില്ല, കാരണം നമ്മളുള്ള കെമിക്കലെല്ലാം കൂടി ഇട്ടിട്ട് ഈ ആർസനിക് ഫിക്സിങ് ആർസനിക്കിനെ ഫിക്സ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഉണ്ടായിരുന്ന സംഗതിയെ ആദ്യമേ കൊന്നു. ഉള്ള എല്ലാ വിധത്തിലുള്ള ഈ ഇത് ഇട്ട് പോയിസണുള്ള ഈ എന്നാ പറയുന്ന ഈ ഫെർട്ടിലൈസേഴ്സും അനാവശ്യമായിട്ടുള്ള കീടനാശിനികളും അടച്ച് അടിച്ചടിച്ച് അതിനെ ഇല്ലാതാക്കി. അതാണ് സംഭവിച്ചേക്കുന്നത്. അത് മനസ്സിലാക്കുക. ഇതൊക്കെ ഭയങ്കര റിസർച്ചുണ്ട് ഇതിനകത്ത്. പലരും നമ്മുടെ ഒരു റീസെൻ്റ്ലി ഒരു മലയാളി അതിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. OGB നമ്പ്യാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പൂനെയിലെ കെമിക്കൽ നാഷണൽ ലബോറട്ടറിയുടെ ഡയറക്ടറായിരുന്നു. അതിൽ നിന്നും പുള്ളി വിരമിച്ച് ഇപ്പം ഇതിനെപ്പറ്റി റിസർച്ചുകൾ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വെബിൽ ഗൂഗിളിൽ വരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൊഫസർ ആൻഡി മെഹാർ എന്ന് പറഞ്ഞിട്ട് ക്യൂൺസ് യൂണിവേഴ്സിറ്റി ഓഫ് ബെൽഫാസ്റ്റിൽ സ്കോട്ട്ലൻഡിൽ ഇദ്ദേഹം അവിടെ റിസർച്ച് അതിൻ്റെ ഡെക്കേഡ്സ് ആയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതിനെപ്പറ്റി. അദ്ദേഹം ആദ്യം റിസർച്ച് ചെയ്ത ബംഗ്ലാദേശിലെ ഈ ബംഗ്ലാദേശികൾക്കുണ്ടായ ആയിരുന്നു ആർസനിക് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. അതേ സിറ്റുവേഷനാണ് നമ്മളുടെ ഈ ആർസനിക്കുള്ള കണ്ടൻറ്റുള്ള റൈസ്. അതായത് നിയർലി 3 ബില്യൺ ആൾക്കാർ കഴിക്കുന്ന ഫുഡാണ് റൈസ് ഏഷ്യയിൽ. അപ്പം ഇതിനെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അത് ക്യാൻസറസ് ആണെന്നുള്ള ഒരു ഉറപ്പാണത്, സംശയം വേണ്ട. പല വിധത്തിലുള്ള ബൈ പ്രൊഡക്റ്റാണ് ഇങ്ങനെയുള്ളത്. ഇതിനെ ആർസനിക്കിനെ ഞാൻ മുമ്പേ പറഞ്ഞതിൽ ഫിക്സ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. സാധനം നമ്മുടെ നല്ല ഗുണം കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കണമല്ലോ. ലാഭം ഉണ്ടാക്കി നമ്മൾ എവിടെയോ പോവേ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ കഴിക്കുന്ന അരിയിലുള്ള ഈ ഒരു പോയിസനെ നിങ്ങൾ മാക്സിമം കുറച്ച് കഴിക്കുക. അല്ലെങ്കിൽ ഏത് സാധനം കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് മേലെ പോകുമ്പോൾ അത് പോയിസണസ് ആകുന്നത്. അതായത് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലിമിറ്റുണ്ട്. പക്ഷേ അതൊക്കെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ കൂടെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഡെയിലി കഴിക്കുന്നതിനെ കുറച്ചൊരു അരി ആഹാരം കഴിക്കണ്ടെന്ന് പറഞ്ഞില്ല. അരി ആഹാരം കഴിച്ചോളൂ. അരി കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അരിക്കെതിരെയുമല്ല പറയുന്നത്. പക്ഷേ അരി നമ്മളുടെ നമ്മളുടെ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഉള്ള ഫെർട്ടിലൈസേഴ്സും പല ഈ എന്നാ പറഞ്ഞ ഈ പല വളങ്ങളും അതായത് ഈ പറഞ്ഞ കീടനാശിനികളും ഒക്കെ അടിച്ച് ഇതിനെ ഇല്ലാതാക്കുന്ന അതായത് ഇങ്ങനെയൊക്കെയുള്ള ബാക്ടീരിയകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വിളകളിൽ നിന്നും വരുന്ന സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ, അതായത് മണ്ണിൽ ഈ ആർസനിക് കണ്ടൻറ്റ് ഉള്ളതാണ്. മണ്ണിൽ നിന്നും ആർസനിക് കണ്ടൻറ്റിനെ മാറ്റാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും, അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ വെരി നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ സംഗതികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാക്ടീരിയൊക്കെ തിരിച്ചു വരികയുള്ളൂ. അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് അങ്ങനെയൊക്കെ ചെയ്ത് പോയാൽ മാത്രമേ ഈ ബാക്ടീരിയ നമ്മൾ തിരിച്ചു പിടിച്ച് ഈ നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ. പണ്ടത്തെ ആൾക്കാർക്ക് ഒരു പ്രശ്നവും അന്ന് ഇല്ലായിരുന്നതിന് അന്നൊന്നും ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയായിരുന്നു. ആർസനിക് ഫിക്സിങ് ബാക്ടീരിയ അന്ന് ഉണ്ടായിരുന്നു. അന്ന് അവരൊന്നും ഇതുപോലത്തെ കീടനാശിനികളോ വളങ്ങോ ഇതുപോലത്തെ ഫെർട്ടിലൈസേഴ്സോ കെമിക്കൽസോ ഉപയോഗിച്ചിരുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കൃഷി രീതികൾ ഉണ്ടായിരുന്നു പുരാതനമായിട്ടുള്ള, അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വിട്ട് നമ്മൾ ഇല്ലാത്ത നമ്മൾ ലാഭത്തിൻ്റെ പുറകെയും പണത്തിൻ്റെ പുറകെ എന്ന് ഓടാൻ തുടങ്ങിയോ അന്ന് പോയതാണ് നമ്മുടെ ആരോഗ്യവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തെ ഈ ഒരു അതായത് ഈ ഒരു മണ്ണിലുള്ള ഈ സാധനമാണ് ആർസനിക്. അപ്പോൾ ആർസനിക്ക് എല്ലാ വെജിറ്റബിൾസിലും ആർസനിക് കണ്ടൻറ്റ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനെയൊക്കെ എങ്ങനെ കുറച്ചുകൊണ്ട് വരാൻ നമ്മൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക. എല്ലാത്തിനും അപ്പോൾ എല്ലാത്തിനും ഉണ്ട് ഗുണവും ദോഷവും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധനമാണ്. അരി ആഹാരം കഴിച്ചാലും അതിനെ എങ്ങനെ ഭംഗിയായിട്ട് കഴിക്കാമെന്ന് ഞാനിതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക പ്ലീസ്. അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ, കഞ്ഞി മാക്സിമം കഞ്ഞിയായിട്ട് കുടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. കഞ്ഞിയിൽ ഏറ്റവും എത്ര തിളപ്പിക്കും തോറും ആ കണ്ടൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കഞ്ഞി മാക്സിമം ഒഴിവാക്കുക. നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ആയുര ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നിങ്ങളായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമേ ജനിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നന്ദി.
നമസ്കാരം, വീണ്ടും കാണാം.